പ്രിയമുള്ളവരെ, തീരത്തിൻ്റെ തേങ്ങലുമായാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. മഴ പെയ്തു, കാറ്റടിച്ചു, കടൽ കരയ്ക്ക് കയറി, വീടുകൾ പലതും തകർന്നു, തീരത്ത് കണ്ണീരായി. ഇനി അങ്ങോട്ട് സമരങ്ങളുടെ കാലം. അത്ര വേഗം സമരം ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ആളുകൾക്ക് അടങ്ങിയിരിക്കാനാവില്ല. അപ്പോഴുടനെ തീർച്ചയായിട്ടും അധികാരികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞെത്തും. കുറച്ച് ചാക്ക് നിറയെ മണലിട്ട് എന്തെങ്കിലും താൽക്കാലിക കാര്യങ്ങൾ കഴിച്ചുകൂട്ടും. പിന്നെ കുറേ നാൾ ഈ സമരവും ബഹളവും ഒക്കെയായി പോകും. ഇതെല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ തീരത്തെ സംരക്ഷിക്കണം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതാത്തത്? അതാണ് മനസ്സിലാകാത്തത്. എത്രയോ കാലമായി, വർഷങ്ങളായിട്ട് തീരവാസികൾ ആവശ്യപ്പെടുകയാണ് തീരം സംരക്ഷിക്കണം. പക്ഷേ അതിനാരും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നില്ല. നിരന്തരമായിട്ട് അവിടെ കണ്ണീരും ബഹളവും ഒച്ചപ്പാടും കടലുകയറ്റവും വീടുപോകലും ഒക്കെ നടക്കുകയാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ ഗൗരവമുള്ളൊരു വിഷയം അല്ലേ? എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. മറ്റൊരു കാര്യം, ഇത് സർക്കാരിൻ്റെ മാത്രം ഒരു വിഷയമല്ല. എന്തുകൊണ്ടാണ് തീരസംരക്ഷണത്തെക്കുറിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചിന്തിക്കാത്തത്? തീരം സംരക്ഷിക്കാതിരുന്നാൽ ഒരു തുണ്ട് ഭൂമി പോയാൽ അത് കേരളത്തിന് നഷ്ടപ്പെടുകയല്ലേ? എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയാണ് കടലെടുത്തു പോയിരിക്കുന്നത്. ആരും ഒന്നും മിണ്ടുന്നില്ല. ശാസ്ത്രജ്ഞർ, സാമൂഹിക പ്രവർത്തകർ എന്നുവേണ്ട സാംസ്കാരിക രംഗത്തെ ഉന്നതരായ ആളുകൾ പോലും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവർക്കും ഇത് വേണ്ടാതായിരിക്കുന്നു. മറ്റൊരു കാര്യം, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ പോലുള്ള വലിയ സംഘടനകൾ, രാഷ്ട്രങ്ങളുടെ വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയർ ഒക്കെ പരിരക്ഷിക്കേണ്ട ആളുകൾ എന്തുകൊണ്ടാണ് വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ പരിസ്ഥിതിയിലും പ്രകൃതിയിലും ഒക്കെ ചേർന്ന് ജീവിക്കുന്ന ആളുകളെ നിലനിർത്തണമെന്നും തീരവും ഓരവും സംരക്ഷിക്കണമെന്നും പറഞ്ഞ് രംഗത്ത് വരാത്തത്? പ്രാദേശികമായി ഒരു സപ്പോർട്ടില്ല. സംസ്ഥാനതലത്തിൽ തീരത്തിന് വേണ്ടി മുറവിളികളില്ല. ദേശീയ തലത്തിലും ഇല്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇല്ലാത്തത്? അന്തർദേശീയ തലത്തിൽ വല്ലപ്പോഴും ചില ശബ്ദങ്ങൾ മുഴങ്ങും എന്നല്ലാതെ യു എൻ ഒ പോലും വേണ്ടവണ്ണം ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നവരാണ് മീൻപിടുത്തക്കാർ. അവരെവിടെ വേണ്ടേ? അവരിങ്ങനെ കടലെടുത്ത് പൊയ്ക്കൊണ്ടിരുന്നാൽ മതിയോ? അവരെ സംരക്ഷിക്കണ്ടേ? ഇത് സർക്കാർ ചിന്തിക്കണം. ഈ തീരമാണല്ലോ സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. തീരം ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരുന്നാൽ നമ്മൾ പിന്നെ എവിടെ പോയി ജീവിക്കും? അതെന്താണ് എല്ലാവരും ചിന്തിക്കാത്തത്? സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു വേദനയുണ്ടായാൽ അത് ആ സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എന്താണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്? അധികാരികൾ മൗനം പാലിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മൗനം പാലിക്കുന്നു. ഇതിങ്ങനെ പോയാൽ 10-15 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ തീരം അപ്പാടെ കടലെടുത്തു പോകാൻ സാധ്യതയുണ്ട്. സംരക്ഷിച്ചേ പറ്റൂ. എങ്ങനെ സംരക്ഷിക്കണം എന്നത് അധികാരികളും ശാസ്ത്രജ്ഞരും തീരുമാനിക്കേണ്ടതാണ്. അത് പലതരത്തിൽ സംരക്ഷിക്കാമായിരിക്കാം, മൾട്ടിപ്പിൾ സ്റ്റെപ്സ് എടുക്കേണ്ടി വന്നേക്കാം. എന്ത് വഴി സ്വീകരിച്ചും തീരവും തീരവാസികളും സംരക്ഷിക്കപ്പെടണം. അത് സർക്കാരിൻ്റെ, സമൂഹത്തിൻ്റെ, ദേശത്തിൻ്റെ, അന്തർദേശീയ തലത്തിലുള്ള സംഘടനകളുടെ എല്ലാം ഉത്തരവാദിത്തമായി കണക്കാക്കുകയും തീരത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് റേഡിയോ നെയ്ത്തലിന് പറയാനുള്ളത്.